എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുമ്പോ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ വല്ലാത്ത മാറ്റമാടാ ചെറുപ്പക്കാരാ. ഒന്ന് ചിന്തിക്കടാ മോനെ, മഹാനായ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, ഖത്താബിന്റെ മകനായ ഉമറിന്റെ ചരിത്രം അറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തലയെടുക്കാൻ പോയവനാണ് ഉമർ ഇബ്നുൽ ഖത്താബ്. ഉമറിനെ എല്ലാവർക്കും പേടിയായിരുന്നു. ഏതെങ്കിലും ഒരു കുട്ടി ഭക്ഷണം കഴിക്കാതിരുന്നോ? ഉമ്മ ഭക്ഷണം വാരി കൊടുക്കുമ്പോ മക്കൾ കഴിക്കാതിരുന്നോ? ഉമ്മ പറയും, ഖത്താബിന്റെ മകൻ ഉമർ വരുന്നുണ്ട്, ഖത്താബിന്റെ മകൻ ഉമർ വരുന്നുണ്ട്. പടച്ചവനെ കുട്ടികൾ പോലും പേടിച്ചിട്ടു ഭക്ഷണം കഴിക്കുമായിരുന്നു. ഉറങ്ങാതെ കിടക്കുന്ന മക്കളെ ഉമ്മമാര് പേടിപ്പിച്ചിരുന്നത് ഉമറിന്റെ കയ്യിൽ നിന്നെ പിടിച്ചു കൊടുക്കുമെന്ന് ഭയപ്പെടുത്തുമായിരുന്നു. അത്രയും വലിയ കാട്ടാളനായിരുന്നു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. ആ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ജീവിതത്തിൽ മാറ്റം വരുത്തിയത് പടച്ചവനെ പരിശുദ്ധമായ ഖുർആനിലെ ഒരായത്താ സഹോദരിയെ പടച്ചവനെ കൊല്ലുന്നതിന് വേണ്ടി കടന്നു വരുമ്പോ വീടിനകത്തിരുന്ന് തന്റെ കൂടപ്പറപ്പ് ഓതിയ ഖുർആനിന്റെ ആയത്തുകളാ. ഒറ്റ ആയത്ത് സൂറത്തു ത്വാഹയുടെ ആയത്തുകൾ കേട്ടപ്പെടാ ഉമർ തങ്ങൾ പോലും ചോദിക്കുന്നു, പെങ്ങളെ നീ ഓതിയതെന്താ, നീ ഓതിയതെന്താ, എനിക്കൊന്ന് ഓതിത്തരുവോ? പ്രിയപ്പെട്ട പെങ്ങൾ പറഞ്ഞു പോയി കുളിച്ച് വൃത്തിയായിട്ട് വരാർ. ഖത്താബ് റളിയല്ലാഹു തആല അൻഹു കുളിച്ച് വൃത്തിയായിട്ട് അടുത്തേക്ക് വന്നപ്പോ അവിടെ നിന്ന് ഓതി കൊടുക്കുന്നു ത്വഹ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകൾ ഇങ്ങനെ ഓതിക്കൊടുത്തപ്പോ ഉമർ നിന്ന് ഉമറെന്ന് പറയുന്ന കാട്ടാളനായ ഖത്താബിന്റെ മകനുണ്ടല്ലോ, ഉമർ തങ്ങളുടെ കണ്ണ് നിറയുകയാ. ഇതെന്തു ഗ്രന്ഥമാണല്ലോ, ഇതെന്ത് ഗ്രന്ഥമാണല്ലോ. ഉമർ മുസ്ലിമായപ്പോ, ഉമർ മുസ്ലിമായപ്പോ നാട്ടുകാര് പറഞ്ഞത് എന്തെന്നറിയുമോ? എന്റെ വീടിന്റെ മുന്നിൽ നിൽക്കുന്ന കഴുത മുസ്ലിമായെന്ന് പറഞ്ഞാ ഞാൻ വിശ്വസിക്കും, ഖത്താബിന്റെ മകൻ ഉമർ മുസ്ലിമായെന്ന് പറഞ്ഞാ ഞാൻ വിശ്വസിക്കില്ല. അത്രയും വലിയ മോശക്കാരനായിരുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്ത് കേട്ടിട്ട് അല്ലാഹുവിന്റെ ദീനിലേക്ക് കടന്നു വന്നെന്ന ചരിത്രം പറയുമ്പോ എത്രയെത്രയോ കാട്ടാളന്മാർ, എത്രയോ അല്ലാഹുവിനെ മറന്ന് നടന്നവർ, പടച്ചറപ്പിനെ മറന്ന് നടന്ന എത്രയെത്രയോ സഹോദരങ്ങളുണ്ട്. ഒരുപാട് മഹാന്മാരുടെ ചരിത്രം നമുക്കറിയുമല്ലോ. അല്ലാഹുവേ, പണ്ടൊരു മനുഷ്യനുണ്ടായിരുന്നു, പടച്ചവരെ കൊള്ളക്കാരനായിരുന്നു. ആ ചെറുപ്പക്കാരന്റെ ഏറ്റവും വലിയ ഹോബി എന്തെന്നറിയുമോ? ഏതെങ്കിലും ഒരു പെണ്ണിനെ കണ്ടു കഴിഞ്ഞാ അവളുമായി ശാരീരികമായി ബന്ധപ്പെടും. ഒരു പെണ്ണിനെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എങ്ങനെയും പടച്ചവനെ അവളെ കീഴ്പ്പെടുത്തുമായിരുന്നു. അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്ന ഒരു പെണ്ണിനെ ഇഷ്ടപ്പെട്ടു. പക്ഷേ പെണ്ണ് വഴങ്ങി കൊടുക്കാതെ വന്നപ്പോ അതിരാത്രി ആരും കാണാതെ വീടിന്റെ വാതില് പൊളിച്ചു. വീടിനകത്ത് കയറിയിട്ട് ആ മനുഷ്യൻ ആരോഗ്യവാനാണ്, ആ പാവപ്പെട്ട പെണ്ണിനെ അവിടെ നിന്ന് കീഴ്പ്പെടുത്തി. എന്നിട്ട് അവളെ ബലാത്സംഗം ചെയ്യാൻ പോകുമ്പോ അടുത്ത വീട്ടിലിരുന്നിട്ട് ഒരു ഉമ്മ ഖുർആൻ ഓതുകയാ. മോഹിച്ച് ആഗ്രഹിച്ച് തന്റെ കയ്യിൽ കിട്ടിയ പെണ്ണിന്റെ ശരീരത്തിലേക്ക് അവളെ ബലാത്സംഗം ചെയ്യാൻ പോകുമ്പോ ആ പെണ്ണിനോട് ആ പെണ്ണിന്റെ ശരീരം വലിച്ചു കീറാൻ നോക്കുമ്പോ അടുത്ത വീട്ടിലിരുന്നിട്ട് പരിശുദ്ധമായ ഖുർആൻ ഓതുകയാ. ഏതായത്താ ഓതിയതെന്നറിയുമോ? അലമ്യനില്ലദീന ആമനൂ അന തഖ്ഷാ ഖുലൂബുഹും ലിദിക്രില്ലാ. ഒരേ ഒരായത്ത്, എടാ ഒരു പെണ്ണിനെ കീഴ്പ്പെടുത്തു, ആ പെണ്ണിന്റെ കാലിന്റെ ഇടയിൽ പോയി ആ പെണ്ണിനെ
ശാരീരികമായി ബന്ധപ്പെടാൻ വേണ്ടി അവിടുന്ന് തയ്യാറെടുക്കുമ്പോഴാണ് അടുത്ത വീട്ടിലിരുന്നിട്ട് ഒരു ഉമ്മ ഓതുകയാമയമായില്ലേ അവിടെ നിറങ്ങി പോകുകയാണ് ആ ചെറുപ്പക്കാർ. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ ഒറ്റ ആയത്ത് കേട്ടിട്ട് അവിടെ നന്നായെന്ന് ചരിത്രങ്ങൾ പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് നിസാരമല്ല ഉമ്മ, നിസാരമല്ല വാപ്പാ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകൾ നിസാരമാക്കുന്നവരെ وَمَنْ أَظْلَمُ مِمَّنْ ذُكِّرَ بِآيَاتِ رَبِّهِ فَأَعْرَضَ عَنْهَا وَنَسِيَ مَا قَدَّمَتْ يَدَاهُ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ ഏറ്റവും വലിയ അക്രമിനിയാ രണ്ടാമത്തെ ശിക്ഷയും തന്നറിയുമോ, രണ്ടാമത്തെ ശിക്ഷയും തന്നറിയുമോ, ഇതെന്റെ ചെറുപ്പക്കാര് മറന്നു പോകരുത്, എന്റെ വാപ്പമാര് മറന്നു പോകരുത്, എന്റെ ഉമ്മമാർക്ക് പഠിക്കാറുള്ള രണ്ടാമത്തെ കാര്യമോ. പലരും ചോദിക്കുമല്ലോ ഉസ്താദേ നന്നാകാ പറ്റുന്നില്ല, പറ്റുന്നില്ല, ഇവനെന്ത് ഇങ്ങനെയായി പോയത്, ഇവനെന്ത് ഇങ്ങനെയായി പോയത്, ആര് പറഞ്ഞിട്ടും കേൾക്കുന്നില്ലല്ലോ, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ടും കേൾക്കുന്നില്ലല്ലോ. എടാ ചെറുപ്പക്കാരാ, ആ മുസ്ലിമായ ചെറുപ്പക്കാരന്റെ കൂടെ, ആ മുസ്ലിമായ ചെറുപ്പക്കാരന്റെ കൂടെ പ്രേമിച്ചവന്റെ കൂടെ ഒളിച്ചോടി പോകുന്ന പെണ്ണിനെ ഉപദേശിക്കാൻ നോക്കിയാൽ എന്തെങ്കിലും മനസ്സിലാകുമോ ചെറുപ്പക്കാരാ? ഇന്നലെ കണ്ടവന്റെ കൂടെ ഇറങ്ങി പോകുന്ന പെണ്ണുങ്ങളുണ്ടല്ലോ, വല്ലാത്ത സങ്കടമോ, വല്ലാത്ത സങ്കടമോ. ഇന്നലെ വരെ പടച്ചറപ്പിന്റെ മുന്നിൽ സുജൂദ് ചെയ്ത പെൺകുട്ടിയുണ്ടല്ലോ, അതാ സിന്ദൂരം ഇട്ടുകൊണ്ട് നടക്കുന്ന രംഗം കാടോ, അമ്പലങ്ങളിൽ പോയി പൂജ നടത്തുന്നത് കാടോ, തലമറച്ചവൾ ഫർദ് ധരിച്ചവൾ അത് വലിച്ചെറിഞ്ഞിട്ട് തന്റെ ശരീരം പുറത്ത് കാണിച്ചുകൊണ്ട് നടക്കുന്നത് കാടോ. അതിന്റെ കാരണം എന്തെന്നറിയോ? നിങ്ങളിൽ പലരും ചോദിക്കുന്നു ഉസ്താദേ ഇവനെ എത്ര ഉപദേശിച്ചിട്ടും ഇവന്റെ കള്ളുകുടി മാറുന്നില്ല, ഇവന്റെ മോശമായ സ്വഭാവം മാറുന്നില്ല. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാര് പറയും ഉസ്താദേ എന്റെ ഭർത്താവ് നന്നാകുന്നില്ലല്ലോ. ഏറ്റവും കൂടുതൽ പെണ്ണുങ്ങളെ ദുആ ചെയ്യാൻ പറയുന്നത് ഭർത്താവിന്റെ സ്വഭാവം നന്നാവാനാ. എത്ര പറഞ്ഞു കൊടുത്തിട്ടും എന്റെ ഭർത്താവ് നിസ്കരിക്കുന്നില്ല, അമ്മാരെ പേടിയില്ല, മോശമായ വീഡിയോകൾ കാണുകയാണ്, അന്യ പെണ്ണുങ്ങളുമായിട്ടുള്ള സ്നേഹമാണ് പറയുന്ന ഉമ്മ. അതിന്റെ കാരണം എന്തെന്നറിയുവോ? അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, ഇന്നാ ജഅൽനാ അലാ ഖുലൂബിഹിം അകിന്നതൻ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടെന്ന് പറയുകയാ, വഇം തദൂഹും ഇലൽ ഹുദാ, അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, പിന്നെ അവരുടെ ഹൃദയത്തിൽ നിന്ന് പിന്നെ അവരുടെ ഹൃദയത്തിലേക്ക് നന്മ ഇറങ്ങൂല. അല്ലാഹുവിന്റെ ഖുർആൻ അവിടെ നിന്ന് പറയുന്നു സത്യം പിന്നെ അവരുടെ ഹൃദയത്തിന്റെ അകത്തേക്ക് ഇറങ്ങില്ല. ഒരുപാട് അല്ലാഹുവിനെ കുറിച്ചും നരകത്തെ കുറിച്ചും മരണത്തെ കുറിച്ചും ഖബറിനെ കുറിച്ചും പരലോകത്തെ കുറിച്ചും പറഞ്ഞു കൊടുത്തിട്ട് അത് നിഷേധിച്ച മനുഷ്യൻ, അള്ളാഹുവിന്റെ ഖുർആൻ കേട്ടിട്ട് അതിനെ നിസാരമാക്കി കളഞ്ഞ മനുഷ്യൻ, പിന്നെ അവന്റെ ഹൃദയത്തിലേക്ക് പിന്നെ ആ പറയുന്ന കാര്യങ്ങൾ അങ്ങോട്ട് ഇറങ്ങിപ്പോകൂല. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ടാണ് എത്രയോ പേര് ഉപദേശിച്ചിട്ട് നന്നാകാത്തത്, എത്രയോ ആൾക്കാരെ ഉപദേശിച്ചിട്ടും അവിടെ നന്നാകാത്തതിന്റെ കാരണം അവരുടെ ഹൃദയങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ചെവികളിലും അവർ മൂടി വെക്കുകയാ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഹൃദയങ്ങളും അവരുടെ കാതുകളും അല്ലാഹു മൂടി വെക്കും, അടച്ചുകളയും. പിന്നെ എത്ര പറഞ്ഞാലും അങ്ങോട്ട് ഇറങ്ങൂല. അല്ലാഹു അങ്ങനെ ഒരു അവസ്ഥയെ തൊട്ട് കാക്കുമാറാകട്ടെ, അല്ലാഹു കാക്കുമാറാകട്ടെ. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പല വീട്ടിൽ പോകുമ്പോഴും അലമാരിക്കകത്ത് ഇങ്ങനെ അടുക്കി അടുക്കി വെച്ചിട്ടുണ്ട്.
എന്റെ പൊന്നാര ചങ്ങാതി അത് വല്ലപ്പോഴും ഒന്ന് എടുത്തു തുറക്കണം, അതൊന്ന് തുറന്ന് നോക്കണം. നീ അത് തുറന്നിട്ട് ഒരിക്കലെങ്കിലും ഒന്ന് പാരായണം ചെയ്യണം. ഇല്ലെങ്കിൽ ആ ഖുർആൻ തന്നെ നിന്നെ വീട്ടിലിരുന്ന് ശപിക്കും. അല്ലാഹു കാക്കുമാറാകട്ടെ, അല്ലാഹു കാക്കുമാറാകട്ടെ. ഖുർആൻ എന്താ നിസ്സാരമല്ല, ഖുർആൻ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ അവകാശമുണ്ട്. നാളെ ഖുർആൻ സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന വിഭാഗമുണ്ട്. നാളെ ഖുർആൻ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മാതങ്ങൾ പറഞ്ഞു, ഖുർആൻ ചിലരെ സ്വർഗത്തിൽ കൊണ്ടുപോകും. അല്ലാഹു ആ കൂട്ടത്തിൽ പെടുത്തുമാറാകട്ടെ, അള്ളാഹു ആ കൂട്ടത്തിൽ പെടുത്തുമാറാകട്ടെ. അതുകൊണ്ട് വീട്ടിൽ ഖുർആൻ കൊണ്ട് വെക്കണ്ട എന്നല്ല, അഞ്ചോ പത്തോ പതിനഞ്ചെണ്ണം മേടിച്ചു വെച്ചോ, പക്ഷേ ഓരോ പ്രാവശ്യം ഓരോ ഖുർആനെങ്കിലും തുറന്ന് ഓതണം. അതെങ്ങനെ? ഞാൻ ഈ അടുത്തൊരു വീട്ടിൽ പോയി സങ്കടം കണ്ടു, പടച്ചവനെ ഖുർആൻ ഇങ്ങനെ പൊടിയടിച്ചിരിക്കുക, ഒരു മൗലിദ് കിതാബും ഉണ്ട് ഒരു ഖുർആൻ ഉണ്ട്, രണ്ടും പൊടിയടിച്ചിരിക്കുക. സങ്കടം തോന്നി, സങ്കടം തോന്നി. ഞാൻ വീട്ടിൽ പോയപ്പോൾ പറഞ്ഞു, ഉസ്താ ഭക്ഷണം കഴിക്കാൻ പോയപ്പോൾ പറഞ്ഞു, ഉസ്താദെ ഭയങ്കര ബുദ്ധിമുട്ടാ പ്രയാസമാന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനൊരു ആയത്ത് പറഞ്ഞു തരാ ഓദിക്കോ, ഖുർആനിൻ്റെ ഒരു ആയത്ത് പറഞ്ഞു തരാ ഓദിക്കോളെ. അപ്പോൾ ഉസ്താദെ ഒന്ന് ആയത്ത് എന്താ, ഞാൻ പറഞ്ഞു ഖുർആൻ എടുത്തോണ്ടോ കാണിച്ചു തരാം. ആ ഖുർആൻ കൊണ്ടുവന്ന ഓർമ്മ എനിക്ക് ഇപ്പോഴും ഉണ്ട്, റബ്ബേ ആ പൊടി ഞാനാ തട്ടിക്കളഞ്ഞത്. നമ്മുടെ വീട്ടിലിരിക്കുന്ന ഖുർആൻ നമ്മളൊന്ന് തുറന്നു പോലും നോക്കുന്നില്ല. സഹോദര, ഞാൻ അതല്ല പറഞ്ഞു വന്നത്, നിന്നെക്കാലും വലിയ അക്രമിയില്ല ആരാ ഖുർആനിൻ്റെ ആയത്ത് കേട്ടിട്ട് നിസ്സാരമാക്കുന്നവൻ. അല്ലാഹു കാക്കുമാറാകട്ടെ, അല്ലാഹു കാക്കുമാറാകട്ടെ. അല്ല പറയ, നീയാണ് ഏറ്റവും വലിയ അക്രമി, നിന്നെക്കാലും അക്രമിയായ ആരുമില്ല. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. നമ്മൾ അക്രമി എന്ന് പറയുന്നത് വേറെ പലരുമാണ്. ഓൻ ഓൻ്റെ പണി നടത്തുന്നു, നമ്മൾ നമ്മുടെ പണി നടത്തുന്നു. എത്രയോ പേർ ഇപ്പൊ കേരളത്തിലൊക്കെ ഇപ്പൊ ഭയങ്കര വിവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. കേരളത്തിൽ ഇപ്പൊ ഹലാലാണ് ചർച്ച, എല്ലാം കഴിഞ്ഞു. ഒരുപാട് ജിഹാദുകൾ കഴിഞ്ഞു, ലൗ ജിഹാദ് കഴിഞ്ഞു, പിന്നെ കഞ്ചാവിന്റെ ജിഹാദ് അത് കഴിഞ്ഞു, ഇപ്പൊ അടുത്ത ജിഹാദ് ഹലാൽ ജിഹാദ് നടന്നുകൊണ്ടിരിക്കുക. എന്റെ പടച്ചവനെ, ആടിനെ പട്ടിയാക്കിക്കൊണ്ടിരിക്ക. ഈ പൊട്ടപ്പ പള്ളിയിൽ നിന്നും ചോറ് വെടിക്കരുതെന്ന് അവർ തുപ്പാന്നാ പറയണത്. സുബ്ഹാനല്ലാഹ്, ഊതനതും തുപ്പതും തിരിഞ്ഞറിയാത്ത പോത്തുകളായി പോയത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇല്ല ഭക്ഷണങ്ങളെ കുറിച്ച് പോലും ഇപ്പൊ വിവാദങ്ങൾ നടക്കുകയാണ്. എന്താണ് ഈ ഹലാൽ എന്ന് പറഞ്ഞ പോത്തിനറിയത്തില്ലടാ ചങ്ങാതി, ബിസ്മി പറയാതെ അറുത്ത തിന്നാൻ പാടില്ല, അത് മുസ്ലിം ആയാലും അമുസ്ലിം ആയാലും. നമ്മൾ ചിന്തിക്കേണ്ടതാ, വെറുതെ വിവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു ഉമ്മത്തിന് ഇസ്സത്ത് നൽകുമാറാകട്ടെ, അള്ളാഹു ഉമ്മത്തിന് ഇസ്സത്ത് നൽകുമാറാകട്ടെ. നമ്മൾ ആരാപ്പ കടയിൽ പോയിട്ട് ചോദിക്കാറുണ്ടോ? നമുക്ക് തന്നെ അറിയാം, കടയുടെ പേര് നോക്കുമ്പോൾ തന്നെ അറിയാം, അവിടെ ഹലാലായ ഭക്ഷണം വരാൻ ഒരു ചാൻസും ഇല്ല. ആരാപ്പ, ചില ആൾക്കാരൊക്കെ കടയിൽ പോയിട്ട് നമ്മൾ പോയിട്ട് ചിക്കനും മട്ടനൊക്കെ തിന്നും, ചിക്കനൊക്കെ തിന്നുമ്പോൾ ചോദിക്കും നമുക്ക് കഴിക്കാവോ എന്ന് ചോദിക്കും. നമ്മളാരാ ചോദിക്കുക, നാലെണ്ണം എടുക്കട്ടെ അടിച്ചിട്ട് വരും, എത്ര തന്നെ ആരാ ചോദിക്കുന്നത്? ഹറാമായ ഭക്ഷണം കഴിക്കുന്നതിലൂടെ എത്ര ദിവസത്തെ അമലുകൾ ദുആയ്ക്ക് ഇജാബത്തില്ല എന്ന ഹദീസുകൾ കാണാം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വന്നത്, ഏറ്റവും വലിയ അക്രമി ഖുർആൻ കേട്ടിട്ട് അതിനെ നിസ്സാരമാക്കുന്നവനാണ്.